നമസ്കാരം. ഒരു ബാഹ്യ ശക്തികളുടെയും സമ്മർദ്ദത്തിന് ഇന്ത്യയെ ഒന്നും ചെയ്യാനാവില്ല. റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ വാക്കുകളാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യൻ പര്യടനത്തിലാണ്. അദ്ദേഹം റഷ്യയും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ, പ്രത്യേകിച്ചും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി, അദ്ദേഹം അത് സംബന്ധിക്കുന്ന ചർച്ചകൾക്കായി ഇന്ത്യയിൽ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റൂബിൾ റുപ്പി നില ഇടപാടുകൾ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, അന്താരാഷ്ട്ര ഇടപാടുകൾ എല്ലാം ഡോളറിലാണ് നമ്മൾ എല്ലാ രാജ്യവും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ റഷ്യ ഇപ്പോൾ സ്വിഫ്റ്റ് കോഡിൽ നിന്ന് അല്ലെങ്കിൽ സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു. അതുകൊണ്ട് ഡോളർ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ റഷ്യയുമായി ഒരു രാജ്യത്തിനും നടത്താനാവില്ല. അങ്ങനെ ഇരിക്കെ ഇന്ത്യൻ രൂപയുമായി ഇടപാട് നടത്താൻ റഷ്യ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇടപാടുകൾ രൂപയിൽ, ഇന്ത്യൻ രൂപയിൽ നടത്താനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിലേക്ക് വേണ്ടിയും, അതുപോലെ തന്നെ റഷ്യയ്ക്ക് ആവശ്യമായ അവശ്യ വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നും അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുക, അവിടെ നിന്നുമുള്ള ഇറക്കുമതി ഇന്ത്യയിലേക്ക് നടത്തുക തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കാനായി അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യയിലുണ്ട്. ഇത് വളരെ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു. കാരണം അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം റഷ്യക്കെതിരെ ഉപരോധം, സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ റഷ്യയുമായി വാണിജ്യ ഇടപാടുകൾ ഇന്ത്യ നടത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ഒരു വിവാദ പരാമർശം നടത്തുകയുണ്ടായി. ഇന്ത്യ റഷ്യയുമായി ഇങ്ങനെ സഹകരിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമില്ല, അതായത് അമേരിക്കയ്ക്ക് ഒരു താല്പര്യവുമില്ല, അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ മറികടക്കുമാർ ഇന്ത്യ റഷ്യയുമായി ഒരു സാമ്പത്തിക വാണിജ്യ ഇടപാടുകളും നടത്തുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക, ചൈന ഭാവിയിൽ ഇന്ത്യയുടെ ലൈൻ ഓഫ് കൺട്രോൾ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ, ഇന്ത്യയിലേക്ക് കടന്നു കയറിയാൽ റഷ്യ ഒരിക്കലും ഇന്ത്യയെ പിന്തുണയ്ക്കാനെത്തില്ല എന്ന ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു ഭീഷണി ആണ് അമേരിക്കയുടെ ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സമ്മർദ്ദമാണ്. ഇന്ത്യയെ സമ്മർദ്ദം ചെയ്ത് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുത്തി കളയാം എന്ന അമേരിക്കയുടെ ഒരു തന്ത്രമാണത്. അത് കൂടാതെ തന്നെ ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം റഷ്യയുമായി ഇന്ത്യ നടത്തുന്ന, പ്രത്യേകിച്ചും ഈ സംഘർഷത്തിന് ശേഷം ഇന്ത്യ നടത്തുന്ന ഇടപാടുകളെ വിമർശിച്ചിരുന്നു. അങ്ങനെ ചെയ്യരുത് എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയ്ക്ക് ഇതിനുള്ള ഒരേ ഒരു മറുപടി, രാജ്യ താല്പര്യമാണ് ഇത്തരം ഇടപാടുകളിൽ ഇന്ത്യ പ്രാമുഖ്യം നൽകുന്നത്. അതായത് റഷ്യയും യുക്രൈനുമായുള്ള സംഘർഷത്തെ ഇന്ത്യ ലഘൂകരിച്ച് കാണുന്നില്ല. സംഘർഷം ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു മധ്യസ്ഥത വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റഷ്യയും അതുപോലെ തന്നെ യുക്രൈനുമായുള്ള സംഘർഷം തുടർന്നു കൊണ്ടുപോകുന്നത് ശരിയല്ല, എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണം, മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണം എന്നെല്ലാം ഇരു രാജ്യങ്ങളോടും ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് പക്ഷം പിടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടല്ല ഇന്ത്യയുടേത്. ഇന്ത്യയുടേത് ഒരു സ്വതന്ത്ര വിദേശ നയമാണ്. അത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അംഗീകരിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഈ വാണിജ്യ ഇടപാടുകളിൽ ഒരു ഇന്ത്യൻ താല്പര്യം, ഇന്ത്യയുടെ ദേശീയ താല്പര്യം മാത്രമാണ് ഈ വാണിജ്യ ഇടപാടുകളിലുള്ളത്. പ്രത്യേകിച്ചും യുദ്ധ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇവിടെ ക്രൂഡ് ഓയിൽ, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. പല രാജ്യങ്ങളും, ഒപ്പൻ രാജ്യങ്ങളടക്കമുള്ള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത് കണക്കിലെടുത്തുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയ്ക്കാനും ഉൽപ്പാദനം കൂട്ടാനുമുള്ള യാതൊരു നടപടികളും എടുത്തിട്ടില്ല. കൂടിയ വിലയ്ക്ക് രാജ്യങ്ങൾ എണ്ണ വാങ്ങേണ്ടി വരുന്നു. ഈ പരിതസ്ഥിതിയിൽ രാജ്യത്തിൻ്റെ താല്പര്യമാണ് ഇന്ത്യ മുൻതൂക്കം കൊടുക്കുക. എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് എന്ന ഇന്ത്യ വാങ്ങുന്നത് രാജ്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് എന്നാണ് ഇന്ത്യയുടെ പ്രതികരണം. ഈ സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിൽ പക്ഷം പിടിക്കാൻ ഞങ്ങളില്ല. വളരെ സ്വതന്ത്രമായ ഒരു നിലപാടാണ്, നിഷ്പക്ഷമായ നിലപാടാണ് ഇന്ത്യയുടേത് എന്നാണ് ഇതിന് മറുപടിയായി
ഇന്ത്യ നൽകുന്നത്. അതുമാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ലംഘിക്കുന്ന യാതൊരു തരത്തിലുള്ള ആ നിയമങ്ങൾ ലംഘിക്കുന്ന യാതൊരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും ഇന്ത്യ റഷ്യയുമായി നടത്തുന്നില്ല. എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് ആ ഉപരോധങ്ങളിലില്ല. നേരെ മറിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പലരും ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഈ സമ്മർദ്ദങ്ങളെ അവഗണിക്കുകയാണ് ഇന്ത്യ ചെയ്തത്. അതുകൊണ്ടാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞത്. രാജ്യം സ്വതന്ത്രമായ നിലപാടെടുക്കുന്നു, രാജ്യത്തിൻ്റെ പരമാധികാരത്തെ നിലനിർത്തിക്കൊണ്ട് മാത്രം ഏതൊരു രാജ്യത്തിൻ്റെയും ഭീഷണികൾക്ക് വഴങ്ങാതെ ഇന്ത്യ സ്വതന്ത്രമായി നിന്നുകൊണ്ട്, ഒരുപക്ഷെ ഇന്ത്യ 1947 ശേഷം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ലോകത്തെ വൻകിട ശക്തികൾ ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇന്ത്യ അതിൻ്റെ പരമാധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നു, ഒരു നയമെടുക്കുന്നു, രാജ്യത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ അന്താരാഷ്ട്ര വാണിജ്യ വ്യാപാര ഇടപാടുകൾ നടത്തും, അതിൽ മറ്റു രാജ്യങ്ങൾ കൈകടത്തേണ്ടതില്ല എന്ന നിലപാട് ഇന്ത്യ അഭിമാന പുരസരം സ്വീകരിക്കുന്നു. ഇത് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. അതിനിടെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ, അതായത് 35% വരെ വിലക്കുറവിൽ, അന്താരാഷ്ട്ര വിപണിയിൽ നിന്നുള്ള വിലക്കുറവിൽ ഇന്ത്യക്ക് എണ്ണ നൽകാം എന്ന വാഗ്ദാനമാണ് റഷ്യ നൽകിയിരുന്നത്. ആ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയതായത്, അതായത് ഇന്ത്യക്ക് 2-3 ദിവസത്തേക്കുള്ള അത്രയും സ്റ്റോക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. റഷ്യയുടെ എണ്ണ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ സ്ഥിരീകരിക്കുന്നു. അതാണ് ഈ രംഗത്തെ ഏറ്റവും പുതിയ വാർത്ത. എന്തായാലും ഇന്ത്യൻ താല്പര്യങ്ങൾക്കനുസരിച്ച്, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, രാജ്യത്തിൻ്റെ ക്ഷേമത്തെ കരുതി, മറ്റു രാജ്യങ്ങളുടെ ഭീഷണിക്ക് വകവയ്ക്കാതെ വാണിജ്യ വ്യാപാര കരാറുകൾ തുടർന്നു കൊണ്ടുപോകാനുള്ള ധൈര്യം രാജ്യത്തിന് കൈവന്നിരിക്കുന്നു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.